ബഹുമാനമുള്ളവരെ, അപ്പോ ഈ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ഈ മകനക്ക് വേണ്ടി വീഴ്ത്തുന്ന ഒരു തുള്ളി കണ്ണുനീർ, ആ കണ്ണുനീർ അല്ലാഹു തആല കാണും. അങ്ങനെ അല്ലാഹു തആല കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അല്ലാഹു തആല ഉണ്ടാക്കില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ചരിത്രങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് കളയാനല്ല, ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സൃഷ്ടിക്കപ്പെടണം. ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ സൃഷ്ടിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് എന്തെന്നറിയോ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല കടൽ തീരത്തേക്ക് വിളിച്ചു. അവിടെ ചെന്ന് എല്ലാവരും കൂടി ചെന്നിട്ട് ആ പരിസരം ഫുള്ളും നോക്കി, അപ്പൊ കണ്ടില്ല, ഒന്നും കാണില്ല. അവസാനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു മുങ്ങി നോക്കാൻ പറഞ്ഞു. മൂന്ന് തവണ മുങ്ങി, എന്നിട്ടും ഒന്നും കണ്ടില്ല. അവസാനം ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൽ കൂടി വളരെ അടിവരയിട്ടുകൊണ്ട് രേഖപ്പെടുത്തി ആസിഫ് ബിൻ ബർഖ് എന്ന് പറയുന്ന ജിന്നിനെ വിളിച്ചിട്ട് പറഞ്ഞു മുങ്ങി നോക്കാൻ പറഞ്ഞു. അങ്ങനെ മുങ്ങി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴോ ഇദ്ദേഹം മുങ്ങിയിട്ട് വന്നപ്പോൾ ഇങ്ങനെ നല്ലതായിട്ടുള്ള സുന്ദരമാക്കപ്പെട്ട ഒരു കുപ്പയും കൊണ്ടാണ് പൊങ്ങി വരുന്നത്. അതിന്റെ മുഴുവൻ വാതലുകളും തുറന്നിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നല്ല സുന്ദരനായ ഒരു യുവാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താ ചോദിച്ചല്ലയോ സഹോദര, നീ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് എത്തിപ്പെട്ടിരുന്നത്? എന്താ ആ കുപ്പ കടലിന്റെ ആഴിയിൽ കിടന്നു, വന്നിട്ടോ വലാ യദ്ഖുലു ഫീഹാ ഖിത്റത്തും മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും അതിനകത്തേക്ക് കടന്നിട്ടില്ല. ഒരു തുള്ളി പോലും, അത്രത്തോളം നല്ല ഭംഗിയായ ഒരു കുപ്പയാണ് പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. സുലൈമാൻ നബി അവിടെ നിന്ന് ചോദിച്ചു പോയി, മാ അൻസലക ഫീ കഅരി ഹാദൽ ബഹർ, എങ്ങനെയാണ് നീ ഈ കുഴിക്കകത്തേക്ക് എത്തിപ്പെട്ടത്? അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, യാ നബിയല്ലാ ഇന്നഹു കാനബി റജുലുൻ മരീമ ബഹുമാനമുള്ളവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു എന്തെന്നറിയോ, ഇന്നഹു കാനബി റജുലുൻ മരീമ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു രോഗിയായിരുന്നു. എന്റെ ഉമ്മ കണ്ണു കാണില്ലായിരുന്നു, എന്റെ ഉമ്മാക്കൊന്ന് വെളിയിലേക്ക് പോകണമെങ്കിൽ, ഒന്ന് സ്വന്തമായിട്ട് ആ വെളിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ എന്റെ സഹായം കൂടി വേണമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ടാ, എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാ 70 കൊല്ലം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയേ ഇങ്ങനെ ഞാനിതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്റെ ഉമ്മയുടെ വഫാത്തിന്റെ സമയത്ത്, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മത്തുൽ ഹയാത്ത് ബനി ഫീ തഅതിക, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിനക്ക് വേണ്ടി ദീർഘകാല വിവാദത്ത് ചെയ്യാ, അവന്റെ ആയുസിനെ നീ നീട്ടിക്കൊടുക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പായി ദുആ ചെയ്തിട്ടാണ് നബിയേ ഈ ലോകത്തെയും വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പേത മരണപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്തഹദിം ലക വലദി ഫീ മക്ക ലാ യകൂനു ലിശ്ശൈത്താൻ അലൈഹി സബീ, മരണപ്പെടുന്ന സമയത്ത് എന്താ പറഞ്ഞു എന്നറിയോ, അല്ലാഹുമ്മ സ്തഹദിം ലക അല്ലാഹുവേ നിനക്കേ
വേണ്ടിയിട്ട് ദീർഘകാലം സേവനം ചെയ്യാ. എന്റെ പൊന്നുമേക്ക് നീ കഴിവ് കൊടുക്കല്ല, അവനെ നല്ലൊരു സ്ഥലത്തേക്ക് ആക്കല്ല. ഒരു ശൈത്താൻ പോലും കടക്കാത്ത ഒരു സ്ഥലത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാക്കല്ല. എന്ന് എന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത തമ്പുര എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ടേ സഹോദര. ഉപ്പാന്റെ ദ്വായാണ്, ഉമ്മാന്റെ ദ്വായാണ്, അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ എനിക്കും നിങ്ങൾക്കോ? അപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? കാലയാ നബി അല്ലാ ഒരു സുന്ദരിയാക്കപ്പെട്ടൊരു കിളിയുണ്ട്. ആ കിളിയതാ എന്ന് നീ കുപ്പക്കുള്ളിലേക്ക് വരോ. അതിന്റെ ചുണ്ടില മനുഷ്യന്റെ തലവേര ഉള്ളൊരു പാത്രമുണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കോ. എന്ത് വേണോ ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സാധനവും അതിൽ കാണും. അതിൽ നിന്ന് ഞാൻ എല്ലാം എടുത്തുകൊണ്ട് ഭക്ഷിക്കുകയാണ്. ദുനിയാവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളോ ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങളും ഞാൻ ആ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ആസ്വദിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് പറഞ്ഞെങ്കില്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് അല്ലാഹുവിനോട് നല്ല രീതിക്ക് വെട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മടങ്ങിക്കോ. അല്ലാഹുവേ, ദുനിയാവിന്റെ ഭരത്ത് ഞാൻ ജീവിച്ചിരുന്നപ്പോ, ദുനിയാവിന്റെ ആഡംബരത്തിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ കഷ്ടപ്പാടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ബുദ്ധിമുട്ടിൽ ഞാൻ പോയിരുന്നപ്പോ, ദുനിയാവിന്റെ ഒരുപാട് ഒരുപാട് വൃത്തികെട്ട കുട്ടികളോടൊപ്പം ഞാൻ എന്റെ ആയുസ് ഞാൻ തള്ളി നീക്കിയപ്പോ, എനിക്ക് വേണ്ടി ഉറക്കമഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാണ് ഞാൻ എന്ന് നീക്കിയറിഞ്ഞല്ലോ. എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉപ്പാണ് ഞാൻ നീക്കിയറിഞ്ഞല്ലോ. ഒന്ന് കറിയ സഹോദര, ഇന്നായിക്കൊള്ളട്ടെ പാതിരാ സമയത്ത് ഇന്ന് എത്ര ആൾക്കാർ ഉമ്മമാരാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എത്ര ഉപ്പമാരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴാ നസറായിലെന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഓ, മരിക്കുന്ന സമയത്ത് ഉപ്പാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ മരിച്ചു പോകല്ലേ? രക്ഷയില്ല മുസ്ലിമേ, രക്ഷയില്ല. അല്ലാഹുവിന്റെ കബറിൽ പോലും നമുക്ക് ആ രക്ഷ കിട്ടത്തില്ല. ഈ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല. ദുനിയാവിന്റെ തിന്മയല്ലാതെ ദുനിയാവിന്റെ ഒരു നന്മയും നമുക്കുണ്ടാകില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉപ്പ നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ, ഉമ്മയും നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണല്ലോ. എന്നാല് പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തോ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ? ഒന്ന് വെട്ടിക്കരഞ്ഞു നോക്ക് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി അതാ എത്രയോ കരഞ്ഞവരാ. നമുക്കൊന്ന് സുഖമില്ലാതൊന്നായി പോയാ, നമുക്ക് വേണ്ടി രാപ്പകരില്ലാതെ ഹോണും മുറക്കവും ഇല്ലാതെ വെട്ടിക്കരയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ന് കാറ്റിൽ പിറപ്പിക്കുന്ന മക്കള്, രക്ഷയില്ല. നമ്മുടെ ഉമ്മാക്കുള്ള സ്ഥാനത്തിന് ആയിരം പോറ്റും അവരട്ടെ, ആ നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താകുമോ എന്റെ പ്രിയമുള്ളവരെ? ഒരിക്കലും ആവില്ലല്ലോ. അതാ പത്ത് മാസം പെറ്റാതാ പത്ത് മാസം വേദനയോടെ യാതനയോടെ കഷ്ടപ്പാടോടെ അമരത്തു ഒന്നുപോരാതെ ഇത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ട് വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് നമ്മളേതാ ദുനിയാവിലേക്ക് പ്രസവിച്ചു വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മാറി എന്ന് തള്ളി പറയുന്ന മക്കളാണല്ലോ. പാടില്ല മുസ്ലിമേ, പാടില്ല. രക്ഷ വേണോ, രക്ഷ വേണോ? ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തോ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ. ആ ഉപ്പാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ? ആ ഉമ്മാക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ? എത്രയോ ഉപ്പമാരാ ഇന്നാരുടെ മണ്ണിന്റെ കത്തലത്തിൽ കഴിയുന്ന
കബറിടത്തിലേക്ക് പോയിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന എത്ര മക്കളുണ്ട് എന്റെ പ്രിയമുള്ളവർ. ഉമ്മാന്റെ കബറിലേക്ക് ഒന്ന് പോയിട്ട് അല്ലാഹുമ്മ ഗഫിർലഹ വർഹംഹ. ബഹുമാനമുള്ള സഹോദര, ആ കബറിൽ കിടക്കുന്ന ഉപ്പാന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് പിന്നാർ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ആ ഉപ്പാക്ക് വേണ്ടിയിട്ട് നീ ഹദിയ ചെയ്തോ. ഏറ്റവും കൂടുതൽ ആ കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി നീ ഹദിയ ചെയ്തോ. മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച കാര്യമാ. അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിക്കോ. ഇന്ന് വെള്ളിയാഴ്ച രാവല്ല പോട്ട്, അല്ലാത്ത സമയമല്ല പോട്ട്, എത്ര ആളുകളുണ്ട് എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാനതാ ഒരു യാസീൻ ഓതുകയ, ഒരു ഫാത്തിഹ ഓതുകയ എന്ന് പറയാൻ ചന്തോഷത്തോട് കൂടിയിട്ട് ഈ സരസിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ഒരു പക്ഷെ എണ്ണിയ ഒന്നോ രണ്ടോ ആളുകളല്ലേ കാണുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയിട്ടും ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്തു ആ കബറിൽ കിടക്കുന്ന ഉപ്പ വിളിച്ചു പറയുന്ന മക്കളെ, ഞാനുണ്ടാക്കിയിട്ടിട്ട് പോയ സ്വത്താണല്ലോ ഇന്നിപ്പോ നിങ്ങൾ തിന്നു തീർക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അതിൽ നിന്നും ഒരു അംശമെങ്കിലും ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കബറിടത്തിലേക്ക് എന്തുകൊണ്ടാ ഹദിയ ചെയ്യാത്തത്? ഉമ്മയും ഇതേപോലെ പറയുന്ന ചെറുപ്പക്കാരാ എന്നിപ്പോ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവായ സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടിയിട്ട്, മരണപ്പെട്ടുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായ സംഭാവനകൾ ചെയ്തോ സഹോദര. നമ്മുടെ ഉപ്പാന്റെ വരുത്തത്തോടുകൂടി മരിക്കുന്ന, ഉമ്മാന്റെ വരുത്തത്തോടുകൂടി മരിക്കുന്ന ആ ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ആ ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ഉപ്പാക്ക് വേണ്ടിയിട്ട് എപ്പോഴും സലാം പറയുന്ന എത്രയോ കബറിടങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് എന്റെ ഉപ്പയാണല്ലോ ഈ കബറിൽ കിടക്കുന്നത്, എന്റെ ഉമ്മയാണല്ലോ ഈ കബറിന്റെ ആരും എന്നിന്റെ ഉള്ളിന്റെ ഉള്ളകത്തിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞെന്ന് സലാം പറയാൻ എത്ര ചെറുപ്പക്കാരാ, എത്ര ഉപ്പമാരാ ഇന്നിപ്പോ മുന്നോട്ട് വരുന്നത്. സമയമില്ലല്ലോ, സമയമില്ലല്ലോ. ഇന്ന് കാലം എന്നെയും നിങ്ങളെയും ചതിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചതിയിലേക്ക് പോകല്ല മുസ്ലിമേ, ഈ ചതിയിലെ പറ്റി പോയാൽ നമുക്ക് രക്ഷയില്ല മുസ്ലിമേ. അല്ലാഹു താല കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്തില ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ തൗഫീഖ് തരട്ടെ. ഉമ്മാന്റെ ബോധമില്ലെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ചല്ലോ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് ചൊല്ലാൻ പറ്റില്ല. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം കിട്ടില്ല. ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്തെ തൗഫീഖിച്ചൊരിച്ചുകൊണ്ട് മരിക്കാ. നമുക്ക് നീ സൗഭാഗ്യം താന്ന. ഇന്നത്തെ വഹ്ദത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉപ്പാനെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന മക്കളായി മാറുക. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർഹമായിട്ടുള്ള പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അല്ലാഹു തആല നമ്മുടെ അമലുകൾ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു പരിപാടി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടി നിങ്ങൾക്കൊക്കെ അറിയാം. ജിലാനി അതിനോടനുബന്ധിച്ചുകൊണ്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ മഹാനുഭാവന്റെ ദ്വാബറക്കത്തെ കിട്ടുന്ന സദസ്സാണ് അല്ലേ? അല്ലേ? നമ്മൾ എപ്പോഴും എന്താ ചെല്ലേണ്ടത്? അല്ലാ തീരൂ പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരു ചെയ്ത വേദാംബർ ആലമോട് യവ ഏകല്ലരുളാലേ ആയി മുഹമ്മദ വെറുകിളയായോവർ. ഇന്നിപ്പോ ഇതൊക്കെ പോയി, ഇന്നിപ്പോ ഈ സമയത്ത് പണ്ടുള്ള ഉമ്മാമാരൊക്കെ ഇത് ചെല്ലാറുണ്ട്. ഇന്നിപ്പോ ഈ സമയത്തൊക്കെ വേറെ പലതും കേൾക്കാം വീട്ടിൻ്റെ അകത്തറത്ത്.